മനുഷ്യൻ മാധ്യമങ്ങളിൽ കൂടാണ് ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് ഇൻഫർമേഷൻ മാധ്യമങ്ങളാണ് ഇന്ന് മനുഷ്യ ചിന്തയെ ഭരിക്കുന്നത്, പ്രവർത്തനങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്, മനസ്സുകളെ ക്രമീകരിക്കുന്നത്. അതിനാൽ ഇന്ന് മനുഷ്യനോട് സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് സാങ്കേതികമായ ഒരു ജീവിതശൈലി സ്വീകരിച്ച മനുഷ്യനെ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇങ്ങനെയുള്ള മാധ്യമങ്ങളാണ് വലിയ ശക്തിയേറിയതായ പ്രേരണ. ഇവയെ അവഗണിച്ചുകൊണ്ട് ഇത് ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കത്തില്ല. ഇന്ന് മാധ്യമങ്ങൾ മനുഷ്യരെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മൂല്യബോധം നൽകുവാനും മനുഷ്യനെ ദൈവത്തിലേക്ക് വിളിക്കുവാനും മനുഷ്യനെ സാന്മാർഗികമായ സാന്മാർഗികവും ധാർമ്മികവുമായ സ്വഭാവ വിശേഷം നൽകുവാനും തക്കവണ്ണം ഈ ടെലിവിഷൻ ഇങ്ങനെയുള്ള ചെയ്യുന്ന പ്രവർത്തനം വലിയ ഒരു സേവനമാണ്, വലിയൊരു സുവിശേഷ വേലയാണ്. ഇത് ഈ പ്രവർത്തകരോട് സഭ എന്നും കടപ്പെട്ടവരാണ്. അത് സഭയുടെ ഭാഗമായി തന്നെ സഭ എന്നും ഇതിനെ കണക്കാക്കുകയും ചെയ്യും. വചനഘോഷണത്തിന്റെ അമൃത പമ്പയെ പുൽകി ഉണർത്തുമ്പോൾ ആത്മാവിലേക്കുള്ള വെളിച്ചത്തിന്റെ നാളമായി അവിടെ ദിവ്യവചനങ്ങൾ ഉരുക്കഴിയുന്നു. അത് പാതയ്ക്ക് പ്രകാശവുമായി പരിണമിക്കുകയാണ്. നീരൊഴുക്ക് കഴുകി തെളിച്ച വിശുദ്ധിയുടെ മണൽപ്പുറത്ത് വിശ്വാസം പോലെ നിൽക്കുന്ന പന്തലിൽ നിന്നും ആത്മീക ശക്തിയുടെ ശുഭ്രദീപ്തി നിരന്തരം പരക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ആരംഭിച്ച് 106 സംവത്സരങ്ങൾ പിന്നിട്ട് 21-ാം നൂറ്റാണ്ടോ ഏഷ്യയിലെ ഏറ്റവും വലിയ ആത്മീയ കൂട്ടായ്മയായ മാരാമൺ കൺവെൻഷൻ ഒരു ചരിത്ര പ്രതീകമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഭക്തി കീർത്തനത്തിന് ഇന്നുള്ളത് നാലുപാടും തുറന്നു കിടക്കുന്ന മാരാമൺ പന്തലിൽ നിന്നും നാല് ദിക്കിലേഖത്തിന്റെ അലയൊലികളാണ് അവയുടെ ഉറവ. ലങ്കര മാർത്തോമാ സഭയുടെ ഔദ്യോഗിക ഗായക സംഘമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീക്രട്ട് മ്യൂസിക് പാടി അവതരിപ്പിച്ച ഏറ്റവും ദൃശ്യപശ്ചാത്തലത്തിൽ പുനരാവിഷ്കരിക്കുകയാണ് ഇവിടെ നിങ്ങൾ. കർത്താവിന്റെ കരങ്ങൾ അത് കരുതുന്ന കരങ്ങളാണ്, കരുത്തുറ്റ കരങ്ങളാണ്. കാരിരുൾ മൂടുന്ന വേളകളിലും ആ കരാങ്കുലികളിൽ സ്നേഹം
വേദപുസ്തക പാരമ്പര്യത്തിൽ നിലനിന്നുകൊണ്ട് വേദപുസ്തക സത്യങ്ങളെ ഗ്രഹിക്കുവാനായിട്ടുള്ള ജനങ്ങളുടെ ഒരു അഭിവാജ്യത്തെ പ്രത്യേകിച്ച് മാരാമണ്ണ മണൽപ്പുറം എന്ന അന്നറിയപ്പെട്ടിരുന്ന ആറന്മുള ക്ഷേത്രത്തിന് സമീപത്തുള്ള വളച്ചിട്ടയിൽ യോഗം ആരംഭിക്കുകയായിരുന്നു. പിന്നീട് യാത്രാ സൗകര്യങ്ങളൊക്കെ സംജാതമായപ്പോൾ അതിൻ്റെ സ്ഥാനം ഇപ്പോഴത്തെ മണൽപ്പുറത്തിലേക്ക് നീങ്ങി. കാലം ചെയ്ത അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലീത്ത 23 വർഷം ഈ കൺവെൻഷൻ്റെ പ്രധാന നേതൃത്വം നൽകി സഭയെ നയിച്ചത് ഈ കൺവെൻഷൻ്റെ വിവിധ രംഗങ്ങളിലുള്ള പ്രതിഫലനത്തിനും പ്രതികരണത്തിനും സഹായകരമായിട്ടുണ്ട്. ഇന്ന് നേതൃത്വം നിന്നതായ ഫിലിപ്പോസ് മാർത്തോമാ മെത്രാപ്പൊലീത്തയിൽ ഈ കൺവെൻഷന് ലഭിക്കുന്നതായ നേതൃത്വം അവിസ്മരണീയമാണ്. ഉളവാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ആഴിപ്പരപ്പിന്റെ അത്യഗാധത മുതൽ അനന്തവിഹായസിന്റെ ചക്രവാള സീമ വരെയുള്ള അഖിലത്തെയും മെനഞ്ഞെടുത്ത അനുപമനായ ദൈവം, അവൻ എന്നെ ആഴത്തിൽ സ്നേഹിക്കുന്നവനാണ്, ജീവൻ പകർന്നവനാണ്, അഭയമരുളുന്നവനാണ്. അവന് ഞാൻ പാടും പുതിയ ഒരു ഗാനം. സംഗീതമല്ല
കൺവെൻഷൻ മാർത്തോമാ സഭയുടെ ആധ്യാത്മിക ശ്രോതസ്സാണ് എന്ന് പറയാൻ കഴിയും. ജനസഞ്ചയങ്ങൾ വന്നുകൂടുന്ന ഒരു സമ്മേളനം എന്നതിലുപരി ദൈവവചനം പഠിക്കുന്നതിനും തിരുവചനം കേൾക്കുന്നതിനും ക്രിസ്തീയ കൂട്ടായ്മ ആചരിക്കുന്നതിനുമുള്ള ഒരു വലിയ വേദിയാണ്. മാർത്തോമാ സഭ അംഗങ്ങൾ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇതര മതസ്ഥരും മറ്റ് സഭാംഗങ്ങളും വന്നു ചേരുകയും ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന ഒരു മുഖാന്തരമായി മരവൻ കൺഷൻ മാറിയിട്ടുണ്ട്. ആഴക്കടലിലെ അലകളെ തുളച്ച് എൻ്റെ ജീവിതത്തോണി കുതിക്കുമ്പോൾ അതിൻ്റെ അമരം കാക്കുന്ന ആത്മനാഥ, ആരാധനയുടെ അർച്ചനപ്പൂക്കൾ അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. സദയം സ്വീകരിച്ചാലും
സംഗമം എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിന് ചേർന്നതാണ്. ഇൻറ്റിഗ്രേഷൻ ഈസ് ദ വില് ഓഫ് ഗോഡ്, ഡിസ്ഇൻറ്റിഗ്രേഷൻ ഈസ് അഗൈൻസ്റ്റ് ദ വില് ഓഫ് ഗോഡ്. മാരാമൻ കൺവെൻഷൻ മാർത്തോമാ സഭയ്ക്ക് മാത്രമല്ല നാനാജാതി മതസ്ഥർക്കും ഒരുമിച്ച് ചേർന്ന് വരുന്നതിന്, ദൈവവചനത്തിൽ നിന്നുള്ള സത്യവർത്തമാനം കേൾക്കുന്നതിനും വേദി ഒരുക്കപ്പെടുന്നു. കർത്താവിൻ വരവിന് കാലമായി, ഇനി കാഹളനാദത്തിന് കാതോർക്കാം, ഒരുങ്ങി ഉണർന്നിരിക്കാം, ദീപം തെളിയിച്ചു കാത്തിരിക്കാം. മാരാമൻ കൺവെൻഷൻ കഴിഞ്ഞ 106 വർഷക്കാലമായി നടക്കുന്ന വലിയ ക്രൈസ്തവ സംഗമം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കാലോചിതമായ ദൈവജനം ഘോഷിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളത് പ്രത്യേകം പ്രസാരിക്കുന്നു. അനേകരുടെ ആത്മീയ വളർച്ച കർത്താവുമായ ബന്ധത്തിന് ആയിത്തീരുന്നത് സാമൂഹ്യ ദിനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നതിലൊക്കെ മുഖാന്തരമായി പൂജിച്ചിട്ടുണ്ടെന്നുള്ളത്
എണ്ണി എണ്ണി സ്തുതിക്കുവാൻ ദിനംതോറും എത്രയെത്ര നന്മകളാണ് എൻ്റെ കർത്താവ് എനിക്ക് നൽകുന്നത്. നിരന്തരം എന്നിൽ ചൊരിയുന്ന അവൻ്റെ കാരുണ്യവർഷം ഓർത്താൽ ഞാൻ എങ്ങനെ അവന് നന്ദി പറയാതിരിക്കും. എൻ്റെ ബാല്യപ്രായം മുതൽ ഈ മാരാമൺ മണപ്പുറവുമായിട്ട് എത്രയോ ബന്ധമായിരുന്നു. കുട്ടികളുടെ ക്ലാസ്,
അത് കഴിഞ്ഞ് ബൈബിൾ ക്ലാസ്, അത് കഴിഞ്ഞ് തുടർന്നൊരു വൈദികനായി ഒരാഴ്ച മുഴുവൻ ഈ മണപ്പുറത്തുള്ള താമസം, കിടപ്പ്, അനേക ആളുകളെ കണ്ടുമുട്ടുക, സ്വർഗീയ അനുഭൂതിയിൽ ഒരാഴ്ച ജീവിക്കുക എന്നുള്ളത് എത്രയും ഹൃദ്യവും മനോഹരവുമായ ഒരു അനുഭവമാണ്. ഇതിൽ പങ്കുചേരാത്ത ആരെങ്കിലും മർത്തമാക്കാരുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അത്രമാത്രം എല്ലാ സമുദായങ്ങളെയും സഭകളെയും ദേശത്തെയും ജനങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ മഹോത്സവമാണ് ആരാമൻ. ഇവിടെ കണ്ണുനീരുണ്ട്, കഷ്ടതയുണ്ട്, കുരിശിന്റെ പാതകളുണ്ട്. എങ്കിലും ക്രിസ്തീയ ജീവിതം എത്ര സൗഭാഗ്യകരമാണ്! എന്താണ് ഈ വിരോധാഭാസത്തിന്റെ രഹസ്യം? ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുൽപ്പെടി ലഭ്യമാകുന്ന സമൃദ്ധമായ ജീവന്റെ അവകാശികളായ ദൈവജനത്തെ ആക്കി തീർക്കുവാൻ വേണ്ടി 106 വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ചതായിട്ടുള്ള പ്രസ്ഥാനമാണല്ലോ ആരാമൻ കൺവെൻഷൻ. ഈ കൺവെൻഷനിൽ കൂടെ ധാരാളം ആളുകൾ ദൈവവചനം കേൾക്കുവാൻ,
ദൈവവചനത്തിലൂടെ സൗഖ്യം ലഭിക്കാൻ സമാധാനം ലഭിക്കാൻ ഇടയായിട്ടുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം എന്ന വേദസൂക്തം. എന്നാൽ പ്രവൃത്തിയേക്കാൾ ഉപരി പ്രസംഗത്തിന് പ്രാമുഖ്യം കൽപ്പിക്കപ്പെടുന്ന ഈ ലോകത്തിൽ ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ പ്രസക്തി എവിടെ? കവി ചില സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആത്മീകമായിട്ട് പ്രചോദനം ലഭിക്കുന്ന സന്ദേശങ്ങൾ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുന്നതായ ആഹ്വാനങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ വിശ്വാസം വളർത്തുവാനും സഹായകരമാകുന്നതായ പഠന ക്ലാസ്സുകൾ മാരാവുന്നതിൻ്റെ പ്രത്യേകതയാണ്. സുവിശേഷ വികത സഭയായ മാർത്തോമാ സഭയ്ക്ക് സുവിശേഷ തീക്ഷ്ണത വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് മാരാവണിലൂടെ സാധിച്ചു. ലോകമെങ്ങും
ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ ഈ സുവിശേഷ ദൗത്യവുമായിട്ട് ക്രൂശിന്റെ പാതയിൽ മുന്നോട്ട് പോകുവാൻ ക്രൂശിനെ ഉയർത്തിക്കാട്ടുവാൻ ദൈവം അനേകരെ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു സ്തുതിയും വന്ദനവും നിരന്തരം സ്വീകരിക്കുവാൻ യോഗ്യനായ ഒരുവൻ യഹോവയായ ദൈവം മാത്രമാണ് ആയിരങ്ങളിൽ അതിസുന്ദരനും വന്ദിതനും ആരിലും ഉന്നതനുമായ ഈ അത്യുന്നത ദൈവത്തെ ദൂതസംഘത്തോടൊപ്പം നമുക്കും ആരാധിക്കാം അവന്റെ നാമത്തിൽ അർച്ചനകൾ അർപ്പിക്കാം ദൈവത്തിന്റെ നിർമ്മലമായ വചനം ലളിതമായ ഭാഷയിൽ പറയുക എന്നാവുന്നു അതിന്റെ പ്രത്യേകത. യാതൊരു സഭാ വിഭാഗക്കാരെയും തൊടാതെയും ദൈവശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കാതെയും ദൈവത്തിന്റെ വചനം വളരെ ലളിതമായി പ്രഘോഷിക്കുന്നതുകൊണ്ട് നാനാജാതി മതസ്ഥരെയും വിവിധ സഭാ വിഭാഗങ്ങളെയും ഇതിലേക്ക് ആകർഷിക്കുന്നു. ആശിഷമാരിയുടെ അനന്തവും അനർഗളവുമായ പ്രവാഹം, മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളുടെ അമൃതധാര, എന്തിനേറെ എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും നാഥ അങ്ങയുടെ വരദാനമാണല്ലോ.
ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മാരാമൻ മണൽപ്പുറത്തെ ക്രമപരിപാലനം മുഴുവൻ മറ്റ് നിയമപാലകരുടെ സഹായമില്ലാതെ നടത്തുന്നു എന്നുള്ളതാണ് 106-ാമത് മാരാമൺ കൺവെൻഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാരാമൺ കൺവെൻഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാർത്തോമാക്കാരെ സംബന്ധിച്ച് ഇത് ഒരു ആത്മീയ നിറവിൻ്റെ കൂട്ടായ്മയാണ് ഇതര മതസ്ഥരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു എക്യൂമിനിക്കൽ സമ്മേളനമാണ് കാൽവറിയിലെ രക്താഭിഷിക്തമായ മരക്കുരിശിൽ സ്വന്തം പുത്രനെ ബലിയേകിയ പിതാവിന്റെ സ്നേഹവും കരുണയും ഒരിക്കലും മറവിയുടെ മാറാപ്പിലേക്ക് മാറ്റുവാൻ കഴിയുന്നതല്ല ഞാൻ അവനെ എന്നും സ്തുതിക്കും എൻ്റെ ജീവിതം തന്നെ ഒരു പൂജയായി അർപ്പിക്കും